പോലീസ് ആസ്ഥാനത്ത് ഡി ജി പിയെ കണ്ട് പരാതി ബോധിപ്പിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ ശേഷം പോലീസ് കാരണമില്ലാതെ തങ്ങളെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ജിഷ്ണുവിന്റെ ബന്ധു ശ്രീജിത്ത് ആരോപിച്ചു. വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടി ശബ്ദിച്ചു എന്നതുകൊണ്ടാണ് ഞങ്ങൾ ജിഷ്ണുവിനെ കൊന്നു കെട്ടിത്തൂക്കിയത്. ആത്മഹത്യയല്ല, ഞങ്ങൾ ഇപ്പോഴും പറയുകയാണ്, ഞങ്ങളെ കുഞ്ഞ് ആത്മഹത്യയില്ല. എന്നാൽ പോലീസ് ആസ്ഥാനത്ത് ധർണ നടത്താനുള്ള ജിഷ്ണുവിന്റെ ബന്ധുക്കളുടെ നീക്കമാണ് പോലീസ് തടഞ്ഞതെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് ആരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും തിരുവനന്തപുരം റേഞ്ച് ഐ ജി മനോജ് എബ്രഹാം പറഞ്ഞു. പോലീസ് മർദ്ദനത്തെ തുടർന്ന് പേരുക്കുട ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജിഷ്ണു പ്രണോയുടെ അമ്മ മഹിജയെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സന്ദർശിച്ച ശേഷമായിരുന്നു ഐ ജി മനോജ് എബ്രഹാമിന്റെ പ്രതികരണം. ജിഷ്ണുവിന്റെ അമ്മ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് തന്നെ എല്ലാ ഈ ടി വി ക്യാമറയുടെ മുമ്പിലാണ് ഉണ്ടായത്. അതെല്ലാം പരിശോധിച്ചിട്ട് ഇന്ന് തന്നെ എന്റെ ഒരു അന്വേഷണം വൈകിട്ട് വരെ നടത്തും. എന്തായത് യുചിതമായ നടപടിയുണ്ട്. ഏത് അല്ല ഡി സി പി ആയിരിക്കും. ഇത്തരത്തിൽ ഇപ്പോഴും ജിഷ്ണു പ്രണോയുടെ അമ്മയും ബന്ധുമിത്രാദികളും പോലീസ് കസ്റ്റഡിയിലാണോ? ആരും കസ്റ്റഡിയിലില്ല, ആരും കസ്റ്റഡി. നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്തു, കുറച്ചുപേരെ എ ആർ ക്യാമ്പിൽ കൊണ്ടുപോയി, കുറച്ചുപേരെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. ആരും കസ്റ്റഡിയിലില്ല. എന്നാൽ ആശുപത്രിയിലെത്തിയ ഐ ജിയോട് ജിഷ്ണുവിന്റെ ബന്ധുക്കൾക്ക് പോലീസ് നീതി നൽകണമെന്ന് പരാതിപ്പെട്ട യൂത്ത് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകരും ഐ ജിയും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് ആശുപത്രിയിലെത്തിയ ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്ക് നേരെയും പ്രതിഷേധമുണ്ടായി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.